എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിലെ 3-ാമത്തെ പാഠം പാവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കണ്ടിരിക്കും, എല്ലാ കുട്ടികളും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. മാനവികതയ്ക്കു വേണ്ടി എന്നും നിലനിൽക്കുന്ന ഒരു കൃതിയാണ് ലാമിറാബലെ. വിക്ടർ ഹ്യൂഗോ രചിച്ച ലാമിറാബലെ, അല്ലെങ്കിൽ ലേ മിസറബിൾസ് എന്നത്. അതിൻ്റെ മലയാള തർജ്ജമയാണ് പാവങ്ങൾ എന്നുള്ളത്. ആരാണത് എഴുതിയത്? നാലപ്പാട്ട് നാരായണമേനോൻ. വിക്ടർ ഹ്യൂഗോയിൻ്റെ തികച്ചും ഒരു ഭാവനാസൃഷ്ടി മാത്രമല്ല ഈ കൃതി എന്നത്. യാഥാർത്ഥ്യങ്ങളാലും വസ്തുതകളാലും ഏതു കാലത്തും സ്വാധീനിക്കപ്പെട്ടിരുന്ന അദ്ദേഹം ഈ കൃതിയുടെ രചനയ്ക്കായി നിരവധി ഗവേഷണങ്ങളാണ് നടത്തിയിരുന്നത്. അങ്ങനെ 42 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ റിയലിസ്റ്റിക് കഥയെ അദ്ദേഹം എഴുതുകയാണ് ചെയ്തത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റാങ് വാൾ റാങ് എന്ന കുറ്റവാളിയുടെ കഥയും ഒരു സംഭവകഥയാണ്. ഡിഗിനയിലെ ബിഷപ്പിനുണ്ടായ ഒരു അനുഭവകഥയാണ് ഇത്. ഈ ബിഷപ്പും ഇത്തരത്തിൽ ഒരു കുറ്റവാളിക്ക് മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ മനസ്സ് പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, റാങ് വാൾ റാങ് എന്ന കുറ്റവാളിയുടെ കഥ. റാങ് വാൾ റാങ് 19 വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷം ഡി എന്ന പട്ടണത്തിലെത്തി മെത്രാൻ്റെ വസതിയിൽ കഴിയുന്നു. ഒരൽപ്പം ഭക്ഷണമോ അല്ലെങ്കിൽ ദാഹജലമോ നൽകാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ ദയാലുവായ ഈ പട്ടണത്തിലെ മെത്രാനാണ് അഭയം നൽകുന്നത്. എന്നാൽ ആ ദിവസം രാത്രി റാങ് വാൾ റാങ് വെള്ളി സാമാനങ്ങളൊക്കെ മോഷ്ടിച്ച് കടന്നു കളയുകയാണ് ചെയ്തത്. എന്നാൽ മെത്രാനാകട്ടെ അതിലൽപ്പം പോലും പരിഭവം തോന്നിയില്ല. എന്നു മാത്രമല്ല, അരമനയിൽ ഈ വെള്ളി സാമാനങ്ങളൊക്കെ എന്തിനാണ് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അവയൊക്കെ നമ്മുടേതായിരുന്നോ എന്നൊരു ചോദ്യം അതിലുണ്ട്. അവയൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മെത്രാന് അല്ലെങ്കിൽ അരമനയിൽ അത്തരത്തിലുള്ള ആർഭാടങ്ങളുടേതായ ആവശ്യമില്ല എന്ന ചിന്ത നമുക്ക് മെത്രാനിൽ കാണാം. കരയുന്നവൻ്റെ വിശക്കുന്നവൻ്റെ കണ്ണീരൊപ്പാനായിരിക്കണം മതങ്ങൾ നിൽക്കേണ്ടത് എന്ന വലിയൊരു ആശയം തന്നെയാണ് ഈ മെത്രാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് ഇനി വായിച്ചു നോക്കാം. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി റാങ് വാൾ റാങ് ഭക്ഷണം കഴിച്ചതെവിടെ വെച്ചോ ആ മേശപ്പുറത്തു വെച്ചു തന്നെ അദ്ദേഹം പ്രാതൽ കഴിക്കയായി. അങ്ങനെ പ്രാതൽ കഴിക്കുന്നതിനിടയ്ക്ക് മോൺസിന്യർ അവിടെ മിണ്ടാതിരിക്കുന്ന തൻ്റെ സഹോദരിയോടും പുറത്തേക്ക് ശബ്ദം കേൾക്കാതെ എന്തോ പിറുപിറുക്കുന്ന മദാം മഗ്ലറോടുമായി ആഹ്ലാദപൂർവ്വം അഭിപ്രായപ്പെട്ടു. ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്തുമുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല എന്നാണ്. വീണ്ടും തൻ്റെ കൂടെ താമസിക്കുന്ന വൃദ്ധകളായ 2 പേരുണ്ടല്ലോ അല്ലേ, അവരെ ആശ്വസിപ്പിക്കുകയാണ്, അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതൊരു മോഷണമായിട്ട് കരുതേണ്ട ആവശ്യമില്ല. അവന് ആവശ്യമുള്ളത്, അതായത് പാവത്തിന് ആവശ്യമുള്ളത് അവൻ എടുത്തു എന്ന് മാത്രമേ കരുതാവൂ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവൻ മോഷ്ടിക്കുകയല്ല ചെയ്തത്. ദരിദ്രനായ പാവപ്പെട്ടവനായ ആ കുറ്റവാളിക്ക് വേണ്ടുന്നതൊന്നും നമ്മൾ ചെയ്തു കൊടുത്തില്ല, സമൂഹം ചെയ്തു കൊടുത്തില്ല, മതം ചെയ്തു കൊടുത്തില്ല, ഭരണാധികാരികൾ ചെയ്തു കൊടുത്തില്ല. അങ്ങനെയെങ്കിൽ അവൻ ആവശ്യമുള്ളത് അവൻ എടുത്തു എന്നേ കരുതേണ്ടതുള്ളൂ എന്നിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് മെത്രാൻ മറ്റു 2 പേരെയും. തലേ ദിവസം രാത്രി എവിടെയിരുന്നാണോ ഭക്ഷണം കഴിച്ചത് ആ മേശമേലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, പ്രാതൽ കഴിക്കുകയാണ് മെത്രാൻ. അപ്പോഴാണ് അദ്ദേഹം ആഹ്ലാദത്തോടുകൂടി മറ്റു 2 പേരോടുമായി വൃദ്ധകളോടായിട്ട് ഇങ്ങനെ പറയുന്നത്, ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ മുക്കിക്കഴിക്കാൻ എന്തിനാണ് വെള്ളി കൊണ്ടുള്ള കത്തിയും മുള്ളും എന്നാണ് അല്ലേ, മരം കൊണ്ടുള്ള കത്തിയും കയ്യിലും പോലും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മതപുരോഹിതന്മാരൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. അങ്ങനെയുള്ളപ്പോൾ മെത്രാനായ തനിക്ക്
അല്ലെങ്കിൽ ഈ അരമനയിൽ വസിക്കുന്നവർക്കൊക്കെ തന്നെ വെള്ളി കൊണ്ടുള്ള സാധനങ്ങൾ ആർഭാടമാണ് എന്ന ഒരു ചിന്ത ഇവിടേക്ക് കടന്നു വരുന്നതായി കാണാം. ഒരു നല്ല വിചാരം തന്നെ വാസ്തവം. പോകുന്നതിനും വരുന്നതിനുമിടയ്ക്ക് മദാം മഗ്ലർ തന്നോട് തന്നെ പറഞ്ഞു, ആ ഇതാണിപ്പോൾ വലിയ കാര്യമായി പോയത്, നല്ല വിചാരം തന്നെ, നല്ല കാര്യം തന്നെ. ആ നിലയ്ക്കുള്ള ഒരുത്തനെ അകത്തു കടത്തുക എന്നല്ല, അവനവൻ കിടക്കുന്നതിന് അടുത്തു കിടത്തുകയും. അപ്പോഴും മദാം മഗ്ലർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ നിന്ന് വസതിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, വെള്ളി സാധനങ്ങൾ, വിലപിടിപ്പുള്ള ആ സാധനങ്ങളൊക്കെ മോഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മോഷ്ടാവിന് പഴിചാരാതെ അയാൾ ചെയ്ത കാര്യത്തിൽ ന്യായമുണ്ട് എന്ന് വാദിക്കുകയാണ് ഇവിടെ മെത്രാൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ നിലയ്ക്കുള്ള ഇതുപോലെ ഒരു മോഷ്ടാവിനെ, ഒരു കുറ്റവാളിയെ മറ്റാരും അഭയം കൊടുത്തില്ല, അല്ലേ? അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്ക് അഭയം കൊടുത്തു എന്ന് മാത്രമല്ല, അവനവൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കാൻ അനുവദിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ കക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാണ് പറയുന്നത്. വലിയ വിരോധാഭാസം തന്നെ അത് എന്നാണ് മദാം മഗ്ലർ പറയുന്നത്. ആ മനുഷ്യൻ കക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ, ഹാ എൻ്റെ ഭഗവാനെ, അത് വിചാരിക്കുമ്പോൾ എനിക്ക് തടി വിറയ്ക്കുന്നു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു, അല്ലേ? അപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് തലേ ദിവസം രാത്രി വീട്ടിൽ കയറി വന്നത്. അയാളാകട്ടെ മോഷ്ടിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാണ് ഈ മദാം മഗ്ലർ ചിന്തിക്കുന്നത്, അല്ലേ? എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോൾ ശരീരം വിറയ്ക്കുന്നു. അയാൾ ഒരു പക്ഷേ എന്ത് ക്രൂരതയും ചെയ്തിരിക്കാം, അല്ലേ? കൊലപാതകം വരെ ചെയ്തിരിക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് മോഷ്ടിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാണ്. അപ്പോൾ ആ ഭീകരതയോർത്ത്, ആ കുറ്റവാളിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം മദാം മഗ്ലറെ കൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്നത്. ആ സഹോദരി സഹോദരന്മാർ പ്രാതൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്ക് വാതിൽക്കൽ ഒരു മുട്ടുകേട്ടു. അകത്തേക്ക് വരൂ, മെത്രാൻ പറഞ്ഞു. വാതിൽ തുറന്നു. അസാധാരണവും സംഭ്രാന്തവുമായ ഒരു ചെറിയ ആൾക്കൂട്ടം ഉമ്മറത്തെത്തി. മൂന്നു പേർ കൂടി നാലാമതൊരാളുടെ കഴുത്തുപട്ടമേൽ പിടികൂടിയിരിക്കുന്നു. ആ മൂന്ന് പേർ പോലീസുകാരാണ്. മറ്റേയാൾ റാങ്വാൾ റാങ്ങും. അപ്പോൾ പ്രാതൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും വാതിൽക്കൽ മുട്ടുകേട്ടു, അല്ലേ? അത് തുറന്നു നോക്കുമ്പോഴാകട്ടെ സംഭ്രമിപ്പിച്ച ഒരു ചെറിയൊരു ആൾക്കൂട്ടമുണ്ട് വാതിലിന് പുറത്ത്. നാലു പേരുണ്ട്. അതിൽ മൂന്ന് പേർ ഒരാളുടെ കഴുത്ത്, അല്ലേ, കോളറിലേക്ക് പിടിച്ച് ഒരു കുറ്റവാളിയെപ്പോലെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മൂന്ന് പേർ പോലീസുകാരും, അല്ലേ, ഇങ്ങനെ കഴുത്തിന് ആ കഴുത്തുപട്ടമേൽ പിടിച്ചിരിക്കുന്ന ആൾ ആരാണ്? തലേ ദിവസം ഇവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചു പോയ റാങ്വാൾ റാങ്ങും ആയിരുന്നു. അതായത് ആ നിർഭാഗ്യവാനെ വീണ്ടും പോലീസ് പിടിച്ചു. ഒരു മേലധികാരി ആ മൂന്ന് പേരുടെയും തലവൻ അയാളാണെന്ന് തോന്നി. വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാൾ അകത്തു കടന്ന് ഒരു പട്ടാള സലാം വച്ചുകൊണ്ട് മെത്രാൻ്റെ അടുക്കലേക്ക് ചെന്നു. മോൺസിനിയർ, അയാൾ പറഞ്ഞു. കുണ്ഠിതപ്പെട്ടും തീരെ അമർന്നു കഴിഞ്ഞിരുന്ന റാങ്വാൾ റാങ് ഈ വാക്കു കേട്ട ഉടനെ അമ്പരന്ന മട്ടിൽ തലപൊക്കി. മോൺസിനിയർ, അയാൾ മന്ത്രിച്ചു. അപ്പോൾ ഇദ്ദേഹം സഭാബോധകനല്ലേ, അല്ലേ? അപ്പോൾ ഈ മോൺസിനിയർ എന്ന സംബോധന കേട്ട് റാങ്വാൾ റാങ് ആകെ തകർന്നിരിക്കുകയാണ്. അയാൾ ഒന്ന് ഞെട്ടി. കാരണം എന്താണ്? സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആദരവോട് കൂടിയിട്ടുള്ള വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ പുരോഹിതനാണ് ഇങ്ങനെ മോൺസിനിയർ, അല്ലേ, മാർപ്പാപ്പ നൽകുന്ന ഒരു സ്ഥാനപ്പേരാണത്. അപ്പോൾ അത് കേട്ട് അയാൾക്ക് ആകെ ഭയമായി, ആകെ ഞെട്ടി. അയാൾ ഈ ഒരു മഹാനായ വ്യക്തിയുടെ വസതിയിൽ നിന്നാണല്ലോ താൻ തലേ ദിവസം സാധനങ്ങൾ മോഷ്ടിച്ചത് എന്ന ചിന്തയായിരിക്കാം. മോൺസിനിയർ, അയാൾ മന്ത്രിച്ചു. അപ്പോൾ ഇദ്ദേഹം സഭാബോധകനല്ലേ, മിണ്ടരുത്, പോലീസുകാരൻ കൽപ്പിച്ചു. അവിടുന്ന് മെത്രാൻ തിരുമനസ്സുകൊണ്ടാണ്, അല്ലേ? ഇദ്ദേഹം മെത്രാനാണ്, മെത്രാൻ തിരുമനസ്സാണ്. വളരെ ആദരസൂചകമായിട്ടാണ് പോലീസുകാരൻ സംസാരിക്കുന്നത്. ഈ ഇടയ്ക്ക് തൻ്റെ വാർദ്ധക്യത്തിന് താങ്ങാനാകാവുന്നിടത്തോളം വേഗത്തിൽ മോൺസിനിയർ ബിയാങ് വെന്യു മുമ്പോട്ട് വന്നു. ഈ റാങ്വാൾ റാങ്ങിനെ മൂന്ന് പോലീസുകാർ പിടികൂടി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട മാത്രയിൽ തന്നെ ആ വാർദ്ധക്യത്തിലും തന്നെ കൊണ്ട് കഴിയുന്ന വിധം വേഗത്തിൽ തന്നെ അയാൾ മുമ്പോട്ട് ചെന്നു. ഹാ, നിങ്ങളാണ്? റാങ്വാൾ റാങ്ങിനു നേരെ നോക്കി അദ്ദേഹം കുറച്ചുച്ചത്തിൽ പറഞ്ഞു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ എന്തേ ഇത്? ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരിക്കാലുകൾ തന്നുവല്ലോ.
മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടിവെള്ളിയാണ്. നിശ്ചയമായും നിങ്ങൾക്ക് അവയിൽ നിന്ന് 200 francs കിട്ടും. നിങ്ങളുടെ മുള്ളുകളും കയ്യിലുകളും എടുത്ത കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല? അപ്പോൾ വളരെ വേഗത്തിൽ വന്ന് മെത്രാൻ ഈ രാംഗ്വാൾ റാങ്ങിനോട് പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം. അവിടെ പരിഹാസമല്ല ഉള്ളത് അല്ലേ, നീ പിടിക്കപ്പെട്ടല്ലോ എന്ന നിഗൂഢമായ സന്തോഷമല്ല അവിടെ ഉള്ളത്. മറിച്ച് ആ പോലീസുകാരിൽ നിന്ന് ഈ കുറ്റവാളിയെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സംസാരത്തിലൂടെ. നോക്കൂ, അപ്പോൾ എൻ്റെ ഇത്, ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരിക്കാലുകൾ തന്നുവല്ലോ, നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് ഈ വെള്ളി കൊണ്ട് നിർമ്മിച്ച മെഴുകുതിരിക്കാലുകളും തന്നുവല്ലോ, മറ്റുള്ളവയെ പോലെ തന്നെ അവയും നല്ല വെള്ളിയാണ്, കട്ടി വെള്ളിയാണ്. അത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 francs കിട്ടും. അതൊരു നാണയമാണ് അല്ലേ, ഒരു അവിടുത്തെ ഒരു പൈസയ്ക്കാണ് ഫ്രാങ്ക് എന്ന് പറയുന്നത്. 200 francs നിങ്ങൾക്ക്, അതായത് നല്ല സാമാന്യം നല്ല വില തന്നെ കിട്ടും. നിങ്ങളുടെ മുള്ളുകളും കയ്യിലുകളും എടുത്ത കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല എന്നാണ്. നിങ്ങൾക്ക് മുള്ളുകളും കയ്യിലുകളും ഒക്കെ തന്നുവല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ മെഴുകുതിരിക്കാലുകൾ കൂടി കൊണ്ടുപോയില്ല എന്നാണ് ചോദിച്ചത് അല്ലേ. രാംഗ്വാൾ റാങ്ങിൻ്റെ കണ്ണു രണ്ടും മിഴിഞ്ഞുപോയി. മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാവവിശേഷത്തോടുകൂടി അയാൾ ആ വന്ധ്യനായ മെത്രാനെ തുറച്ചു നോക്കി. രാംഗ്വാൾ റാങ്ങിനാകട്ടെ ഇതൊട്ടും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാൻ വേണ്ടി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ കഠിനമായ 19 വർഷത്തെ ജയിൽ ജീവിതം അനുഭവിക്കേണ്ടി വന്നവനാണ് അല്ലേ രാംഗ്വാൾ റാങ്. അപ്പോൾ സമൂഹം ഒരിക്കലും അവനോട് കരുണ കാണിച്ചിട്ടില്ല, ഭരണാധികാരികൾ കരുണ കാണിച്ചിട്ടില്ല, മതം അവനെ ആശ്രയം നൽകിയിട്ടില്ല. എന്നിട്ടിപ്പോഴാകട്ടെ വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ചപ്പോൾ ആ മോഷ്ടിക്കപ്പെട്ട ഇടത്ത് നിന്ന് ഈ മെത്രാൻ പറയുന്നത്, നിനക്ക് ഞാൻ മെഴുകുതിരിക്കാലുകൾ കൂടി തന്നുവല്ലോ, അതെന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നാണ്. അതൊട്ടും രാംഗ്വാൾ റാങ്ങിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാവവിശേഷത്തോടുകൂടി എന്നാണ് പറയുന്നത്. ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അത്തരത്തിലുള്ള ഒരു ഭാവവിശേഷത്തോടുകൂടി ആ വന്ധ്യനായ മെത്രാനെ അയാൾ തുറച്ചു നോക്കി. മോൺസിനിയർ ആ പോലീസ് മേലാൾ പറഞ്ഞു, അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ്, ശരിയാണ്, ഞങ്ങൾ ഇയാളെ കണ്ടെത്തി. ചാടിപ്പോകുന്ന ഒരുവൻ്റെ മട്ടിലാണ് ഇയാൾ നടന്നിരുന്നത്. കഥയെന്തെന്ന് അറിയട്ടെ എന്ന് വെച്ച് ഞങ്ങൾ തടഞ്ഞു നിർത്തി. ഈ വെള്ളി സാമാനം ഇയാളുടെ പക്കലുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പോലീസുകാരൻ ഇടപെടുകയാണ്. മോൺസിനിയർ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നു, അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് അല്ലേ, അതായത് ഇയാൾ മോഷ്ടിച്ചതല്ല എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇയാളുടെ നടപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എവിടുന്നോ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവരികയാണ് എന്ന് തോന്നിയത് കൊണ്ട് അയാളെ തടഞ്ഞു നിർത്തുകയും അയാളുടെ കയ്യിലുള്ള ഈ വെള്ളി സാധനങ്ങൾ കണ്ടപ്പോൾ അതൊക്കെ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും എന്ന് കരുതിയാണ് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കും, മെത്രാൻ ഒരു പുഞ്ചിരിയോടുകൂടി കടന്നു പറഞ്ഞു അല്ലേ, വളരെ തിടുക്കത്തിൽ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മെത്രാൻ പറഞ്ഞു, ഓ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഇപ്രകാരം, രാത്രി താൻ കഴിച്ചുകൂട്ടിയ ഒരു വൃദ്ധ മതാചാര്യൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് ആ സാമാനം എന്ന്. അങ്ങനെയല്ലേ? അപ്പോൾ വീണ്ടും മെത്രാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ പാവപ്പെട്ടവനെ പിടികൂടിയപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കാം അല്ലേ, കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു മതാചാര്യൻ്റെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്, അദ്ദേഹമാണ് എനിക്കിതൊക്കെ തന്നത് എന്ന് പറഞ്ഞിരിക്കും അല്ലേ എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അങ്ങനെ എന്നെയല്ലേ ഈ കുറ്റവാളിയും പറഞ്ഞിരിക്കുക എന്നാണ് ചോദ്യം. എനിക്കും കാര്യം മനസ്സിലായി. അപ്പോൾ നിങ്ങൾ അയാളെ പിടിച്ചും കൊണ്ട് ഇങ്ങോട്ട് പോന്നു, ഒരു തെറ്റുപറ്റിപ്പോയതാണ്. അപ്പോൾ മെത്രാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് അല്ലേ, ഇയാൾ പറഞ്ഞത് വിശ്വസിക്കാതെ അയാളെയും പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അയാൾ കുറ്റവാളിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അല്ലേ എന്നാണ് മെത്രാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളെ വിട്ടയക്കാം അല്ലേ. ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നാണെങ്കിൽ, ഈ വെള്ളി സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇയാൾക്ക് കൊടുത്തതാണെങ്കിൽ ഞങ്ങൾക്ക് ഇയാളെ വിട്ടയക്കാം അല്ലേ? തീർച്ചയായും, മെത്രാൻ മറുപടി പറഞ്ഞു. പോലീസുകാർ രാംഗ്വാൾ റാങ്ങിനെ വിട്ടു. അയാൾ ഒന്ന് മാറി നിന്നു. എന്നെ വിടാൻ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയോ?
ഏതാണ്ട് പുറത്തേക്കു കേൾക്കാത്ത ഒരൊച്ചയിൽ ഉറക്കത്തിനിടയിൽ സംസാരിക്കുന്ന വിധം അയാൾ പറഞ്ഞു, അതെ നിന്നെ വിട്ടിരിക്കുന്നു, നിനക്ക് മനസ്സിലായില്ലേ, പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അപ്പോഴും രാംഗ്വാൾ റാങ്ങിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ. വിലപിടിപ്പുള്ള ഈ വെള്ളി സാധനങ്ങൾ താൻ മോഷ്ടിച്ചു, താൻ പിടിക്കപ്പെട്ടു. വീണ്ടും ദൈർഘ്യമേറിയ ഒരു ജയിൽവാസം അയാൾ ഭയപ്പാടോടുകൂടി കണ്ടിരിക്കാം അല്ലേ. തൻ്റെ ഭാവി ഇവിടെ തീർന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷേ മെത്രാൻ എന്താണ് ചെയ്തത്? വളരെ തന്ത്രപൂർവം അയാളെ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ വെള്ളി സാധനങ്ങളൊക്കെ താൻ കൊടുത്തതാണ് എന്ന് പറയുന്നു. വെള്ളി കൊണ്ട് നിർമ്മിച്ച മെഴുകുതിരിക്കാലുകൾ കൂടി കൊണ്ടുപോകാത്തത് എന്ത് എന്നൊക്കെ ചോദിക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് ഇയാൾക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ മോചിതനാണോ അല്ലേ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നിന്നെ വിട്ടിരിക്കുന്നു അല്ലേ, നിന്നെ പിടിച്ചിട്ടില്ല, നിന്നെ മോചിതനാക്കിയിരിക്കുന്നു എന്നിങ്ങനെ പോലീസുകാരൻ പറയുന്നു. സ്നേഹിത മെത്രാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതാ നിങ്ങളുടെ മെഴുകുതിരിക്കാലുകൾ എടുക്കാം. വീണ്ടും മെത്രാൻ പറയുന്നതാണ് രാംഗ്വാൾ റാങ്ങിനോടായിട്ട് പറയുന്നു, സ്നേഹിത ഇനിയും മറക്കണ്ട അല്ലേ, നേരത്തെ മറന്നതുപോലെ ഇനിയും മറക്കണ്ട, ഈ മെഴുകുതിരിക്കാലുകൾ കൂടി എടുത്തുകൊള്ളൂ എന്ന്. അദ്ദേഹം അടുപ്പ് തിണ്ണയുടെ അടുക്കലേക്ക് പോയി. ആ രണ്ടു വെള്ളി വിളക്കുകാലും എടുത്ത് രാംഗ്വാൾ റാങ്ങിന് കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ. ആ മെഴുകുതിരിക്കാലുകൾ അദ്ദേഹം കൊണ്ടുകൊടുത്തു. ഒരു ഭാവഭേദം കൂടാതെ മെത്രാനെ ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു നോട്ടമെങ്കിലും നോക്കാതെ ആ രണ്ടു സ്ത്രീകളും അതെല്ലാം കണ്ടും കൊണ്ട് തന്നെ നിന്നു. അപ്പോൾ വലിയൊരു വിശാല മനസ്കനായ ഒരു മെത്രാൻ്റെ മനസ്സ് വായിക്കുകയാണ് ഇവിടെ വൃദ്ധരായ മറ്റു രണ്ടുപേരും അല്ലേ. എന്താണ് നടക്കുന്നത് ഇവിടെ? ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു മോഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടാത്ത ഒരാൾ, ഒരു കുറ്റവാളി തലേ ദിവസം രാത്രി അവിടെ വന്ന് താമസിച്ചു, വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു. ഇപ്പോഴാകട്ടെ അയാളെ പിടിച്ചും കൊണ്ട് പോലീസുകാർ വന്നപ്പോഴാകട്ടെ മെത്രാൻ അയാൾക്ക് അനുകൂലമാകുന്ന വിധം അയാളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. കുറ്റവാളിയെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോഴാകട്ടെ ആ മെത്രാൻ്റെ മനസ്സ് വായിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് അല്ലേ. തെറ്റ് അവൻ്റേതല്ല അല്ലേ, അവനുമേൽ തെറ്റ് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അല്ലേ. അവൻ്റെ നിവൃത്തി കേടുകൊണ്ട് അവൻ ചെയ്തു പോകുന്നതാണിതൊക്കെ. ഒരിക്കലും ഒരാളും ഒരു കുറ്റവാളിയായിട്ടോ മോഷ്ടാവായിട്ടോ കൊലപാതകിയായിട്ടോ ഒന്നും ജനിക്കുന്നില്ല. സാഹചര്യമാണ്, ജീവിത സാഹചര്യമാണ് അവനെ അത്തരത്തിൽ ഒരാളാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ ആ മെത്രാൻ്റെ മനസ്സ് ഇപ്പോഴവർക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു നോട്ടമെങ്കിലും നോക്കാതെ അല്ലേ. മെത്രാനെ വിഷമിക്കുന്ന തരത്തിൽ ഒരു നോട്ടം പോലും നോക്കാതെ ആ രണ്ടു സ്ത്രീകളും ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടും കൊണ്ട് നിന്നു. രാംഗ്വാൾ റാങ്ങിൻ്റെ ഓരോ ഭാഗവും കിടന്ന് വിറച്ചിരുന്നു. തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ ആ രണ്ടു മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി അല്ലേ. രാംഗ്വാൾ റാങ്ങിൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും പരിഗണന ആ പാവത്തിന് കിട്ടിയിരിക്കില്ല ചിലപ്പോൾ അല്ലേ. ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ദാഹജലത്തിനോ പോലും പല വാതിലുകളും മുട്ടിയിട്ടും ആരും അയാളെ സഹായിച്ചില്ല. ഒരു പട്ടിയെപ്പോലെ തെരുവിലേക്ക് അയാളെ ആട്ടി ഓടിച്ചു. പിന്നീട് ഈ മെത്രാൻ അഭയം നൽകിയപ്പോഴും അവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച് കടുത്ത ദ്രോഹമാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴാകട്ടെ ആ മെത്രാൻ തന്നെയാണ് അയാളെ രക്ഷിക്കുന്നതും അല്ലേ. അപ്പോൾ ഇത് അയാളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കാം. സ്നേഹത്തിൻ്റെ പരിഗണനയുടേതായിട്ടുള്ള വലിയ പാഠം അയാൾ ഇപ്പോഴാകാം പഠിക്കുന്നത്. അപ്പോൾ തികച്ചും അയാളുടെ ശരീരം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ കണക്കെ, ഒരു പാവയുടെ മാതിരി അതുപോലെ ആ മെഴുകുതിരിക്കാലുകൾ അയാൾ വാങ്ങി. ഇനി മെത്രാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടുകൂടി പോവുക. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. രാത്രിയിലും പകലും ഒരു നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിട്ടുണ്ടാകില്ല. എന്നിട്ട് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോവാം. അപ്പോൾ മെത്രാൻ വീണ്ടും രാംഗ്വാൾ റാങ്ങിനോട് പറയുന്നത്, ഇനി നിങ്ങൾ ഗേറ്റ് ചാടി കടക്കുകയോ അല്ലെങ്കിൽ തോട്ടത്തിലൂടെയോ തൊടിയിലൂടെയോ ഒന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക്
നേരിട്ട് തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ ഇങ്ങോട്ട് വരികയും പോവുകയും ഒക്കെ ചെയ്യാം. ആ ഗേറ്റ് വെറുതെ ഒന്ന് ചാരിയിട്ടിരിക്കുകയുള്ളൂ, അതൊരിക്കലും പൂട്ടാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൽ വലിയൊരു ആശയമാണുള്ളത്, നന്മയിലേക്കുള്ള വഴി അല്ലേ, നന്മയിലേക്ക് എത്താനുള്ള വഴി ഒരാൾ മനസ്സ് വെച്ചാൽ വളരെ എളുപ്പമാണ്. തെരുവിലേക്ക് അല്ലെങ്കിൽ തെരുവിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കടക്കാവുന്ന വലിയ വാതിൽ പോലെയാണത് അല്ലേ. എന്നാൽ പാപം നിറഞ്ഞ വഴി പിന്നീട് അവന് പശ്ചാത്താപമുണ്ടാക്കും അല്ലേ, കല്ലും മുള്ളും നിറഞ്ഞ ദുരനുഭവങ്ങൾ അവന് സമ്മാനിക്കും. അതുകൊണ്ട് മെത്രാൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധേയമാണ് അല്ലേ. ഒരു കുറ്റവാളിയോട് അല്ലെങ്കിൽ മനസ്താപം കൊണ്ട് വിഷമിക്കുന്ന ഒരു കുറ്റവാളിയുടെ മനസ്സ് ചഞ്ചലമാണ് അല്ലേ. താൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ അല്ലേ, ഒരു ഭാഗത്ത് ശരിയായിരിക്കാം, തൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അയാൾ വീണ്ടും മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. 19 വർഷത്തെ നീണ്ട ജയിൽവാസത്തിന് ശേഷവും വീണ്ടും അയാൾ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോഷണത്തിന് ശ്രമിച്ചുവെങ്കിൽ അത് അയാളുടെ ജീവിത സാഹചര്യം കൊണ്ട് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾ ചെയ്തത് ശരിയാണ്. പക്ഷെ മറ്റൊരു ഭാഗത്ത് മെത്രാൻ തൻ്റെ സഹനം കൊണ്ട് സ്നേഹം കൊണ്ട് പരിഗണന കൊണ്ട് അയാളുടെ മനസ്സിനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാണ് പറയുന്നത്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നേരെയുള്ള വഴിയിലൂടെ തന്നെ വരിക അല്ലേ, തൊടിയിലും തോട്ടത്തിലും കൂടി ക്ലേശം നിറഞ്ഞ വഴിയിലൂടെ വരേണ്ടതില്ല എന്ന് പറയുകയാണ് അല്ലേ. ദൈവത്തിൻ്റെ മുന്നിലുള്ള വാതായനങ്ങൾ, അരമനയിലേക്കുള്ള വാതായനങ്ങൾ എന്നും എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. കുറ്റവാളിക്കായിക്കോട്ടെ, കൊലപാതകികൾക്കായിക്കോട്ടെ, ആർക്കായാലും ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ് അല്ലേ. വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞാടുകളെയാണല്ലോ എന്ന് മാട്ടിടയന്മാർ ശ്രദ്ധിക്കുക. അതുപോലെ അല്ലേ, നീ വഴിതെറ്റിപ്പോയ ഒരു കുഞ്ഞാടാണ്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നീ പാപം ചെയ്തിരിക്കുന്നു, തെറ്റു ചെയ്തിരിക്കുന്നു. പക്ഷേ ഇനിയും അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ അരമനയിലേക്ക്, ഈ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിനക്ക് നേരിട്ടുള്ള വഴിയിലൂടെ തന്നെ വരാം എന്നാണ് മെത്രാൻ അവനോട് പറയുന്നതിൻ്റെ ആശയം. പോലീസുകാർ പോയി. റാങ് വാൾ റാങ് മോഹാല്യസപ്പെടാൻ പോകുന്ന ഒരാളെ പോലെ കാണപ്പെട്ടു. മെത്രാൻ അയാളുടെ അടുക്കലേക്ക് ചെന്ന് ഒരു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത്. പോലീസുകാരൊക്കെ പോയതിനു ശേഷം മെത്രാൻ രാങ്വാൾ റാങ്ങിൻ്റെ അടുത്ത് ചെന്ന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞതെന്താണ്? ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ എന്നാണ് അല്ലേ. രാങ്വാൾ റാങ്ങിൻ്റെ മനസ്സ് വായിക്കുകയാണ് ചെയ്തത് അവിടെ മെത്രാൻ അല്ലേ. അതായത് പശ്ചാത്താപം കൊണ്ട് വിഷമിക്കുന്ന ആ കുറ്റവാളി അപ്പോഴൊരു മാനസാന്തര ഘട്ടത്തിലാണ് അല്ലേ. താൻ ചെയ്തത് തെറ്റാണ്, ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ല, എന്നും ഞാൻ സത്യമുള്ളവനായിരിക്കും, നേരായ വഴിയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ ഓരോന്നായി അവൻ മനസ്സിലെടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മെത്രാൻ വന്ന് അവനോട് പറയുന്നത്, നീ ഇപ്പോൾ സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തും, ഈ ക്ഷണം മുതൽ ഞാൻ ഇനി മുതൽ സത്യവാനായിരിക്കും എന്ന് നീ ഇപ്പോൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുത് എന്നാണ്. ഇനി ഏതൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും മറന്നു പോകരുത് എന്നാണ് അല്ലേ. അപ്പോൾ ആത്മാവിനെ വിലക്കെടുക്കുകയാണ് ചെയ്തത് അവിടെ അല്ലേ. വിലപിടിപ്പുള്ള വെള്ളി സാധനങ്ങൾ മെത്രാൻ രാങ്വാൾ റാങ്ങിന് നൽകിക്കൊണ്ട് അവൻ്റെ ആത്മാവിനെ തന്നെ വിലക്കെടുക്കുകയാണ് ചെയ്തത്. അത്തരത്തിലൊരു കുറ്റവാളിയെ, ഒരു മോഷ്ടാവിനെ മാനസാന്തരപ്പെടുത്തുകയാണ് മെത്രാൻ ചെയ്യുന്നത് എന്നാണ്. പരിഗണന കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും അതിനേക്കാൾ ഉപരി മനുഷ്യത്വം കൊണ്ടും ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് എത്രത്തോളം അധപതിക്കാമെന്നും അതോടൊപ്പം തന്നെ ഒരാൾക്ക് എത്ര മാത്രം ഉയരാമെന്നും ഈ നോവൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിന് വലിയ ഉദാഹരണം തന്നെയാണ് രാങ്വാൾ റാങ്ങും മെത്രാനും എന്നത്. അപ്പോൾ മെത്രാൻ നൽകിയ ആ വെള്ളി കൊണ്ട് നിർമ്മിച്ച മെഴുകുതിരിക്കാലുകൾ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം. പാവങ്ങളിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. എടുത്തിരുന്ന പാഠഭാഗങ്ങൾ, മുൻ ക്ലാസ്സുകളിൽ വായിച്ചിരുന്ന പാഠഭാഗങ്ങൾ മൗനമായിട്ട് വായിക്കുക. പ്രധാനപ്പെട്ട വരികൾ ശ്രദ്ധയിൽപ്പെടുത്തുക. മെത്രാനെക്കുറിച്ചും അല്ലെങ്കിൽ മെത്രാൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രാങ്വാൾ റാങ്ങിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ വായനയിലൂടെ ഉണ്ടാകേണ്ടതാണ്.
ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.